Hello, dear students. Welcome back to Online Chalkboard. Now, we will talk about the video in the next video. Now, we will talk about the portion. We will talk about the video in the next video. We will talk about the measurement of 30 degree, 40 degree, 90 degree, 120 degree. We will talk about the measurement of the measurement. We will talk about the angle. We will talk about the angle. Now, we will talk ഇടിയില് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അത് അതിനു മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് മറക്കാ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പക്ഷേ സിമ്പിൾ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കലെ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ടീച്ചർ പറഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പം നമ്മളൊരു റിയൽ ക്ലാസ് റൂമിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് എന്താ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും എന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ കറക്റ്റ് ഗൈഡൻസ് ഒക്കെ കിട്ടി ചെയ്യുമ്പം അതിന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഡിജിറ്റൽ ക്ലാസ് റൂമിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനൊരു പരിമിതിയുണ്ട് അല്ലേ അപ്പം അതുകൊണ്ടാണ് ടീച്ചർ ഇപ്പം ടീച്ചറാണെങ്കിലും ഈ അടുത്ത ക്ലാസ് മുതൽ അടുത്ത അതായത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ ടീച്ചർ ഈ ക്ലാസ് ബോർഡിൽ തന്നെ ചെയ്ത് കാണിച്ചോളാം അപ്പോൾ ഇത് പക്ഷേ നിങ്ങൾ ചെയ്ത് തന്നെ കാണിക്കേണ്ടതുകൊണ്ടാണ് ബുക്കിൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ ഇത് പഠിക്കാനായിട്ടിരിക്കുമ്പം ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കയ്യിൽ വേണം അറ്റ്ലീസ്റ്റ് പ്രൊട്രാക്ടറും ഒരു സ്കെയിലും ഒരു പെൻസിലും എങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം പിന്നെ ടീച്ചർ സ്കൂളിലൊക്കെ പോകുമ്പം ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് നിങ്ങൾ ഈ പെൻസിൽ നിങ്ങൾ അതായത് മാത്തമാറ്റിക്സിൽ നിങ്ങൾ വരയ്ക്കാനായിട്ടൊക്കെ നിങ്ങൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതായിട്ട് ഷാർപ്പൻ ചെയ്ത് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു നിപ്പ് വേണം ഇല്ലെങ്കിൽ നിങ്ങൾ വരച്ച് കഴിയുമ്പം കുറച്ചുകൂടെ നല്ല കട്ട് ചെയ്ത് നല്ല ബോൾഡ് ആയിട്ടൊരു ലൈൻ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ചിലപ്പം നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ചെറിയ ചെറിയ ഇപ്പം പ്രൊട്രാക്ടറിലാണെങ്കിലും നമുക്കറിയാം വൺ ഒരു ഇപ്പം നോക്കി നിങ്ങൾ ഒരു 0 to 10 വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ അതിനകത്ത് 1, 2, 3, 1 degree, 2 degree, 3 degree, 4 degree ഒക്കെ മെഷർമെൻറ്റ്സ് വ്യത്യാസം വരാം അപ്പം നമ്മൾ വരയ്ക്കുന്ന ഇപ്പം അതുപോലെ തന്നെ നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതേ തന്നെ ഓവർ റൈറ്റ് പിന്നെയും വേറെ ലൈനൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പം വളരെ നീറ്റായിരിക്കണം നിങ്ങളുടെ ബുക്ക് നീറ്റായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും എറേസർ വെച്ചിട്ട് തുടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കീറിപ്പോകാനൊക്കെ സാധ്യത വരും അപ്പം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ മാത്തമാറ്റിക്സിലെ ഈ ഒരു ഇങ്ങനെ വരകൾ ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ജോമെട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നേ ഉള്ളൂ ബുക്കൊക്കെ വളരെ നീറ്റായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയാൽ എങ്ങനെ സൂക്ഷിക്കുക അതുപോലെ നല്ല നീറ്റായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞ ആ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആംഗിൾ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് അപ്പം ക്ലാസ്സിലേക്ക് പോയാലോ അപ്പം നമുക്ക് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ സോറി ആംഗിൾ ഓക്കെ അപ്പം നമുക്ക് ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലേ പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ആംഗിൾ തന്നാലും എങ്ങനെ തിരിച്ചും മറിച്ചും എങ്ങനെ ആംഗിൾസ് തന്നാലും നമുക്ക് ഇത് വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് എങ്ങനെ നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കാൻ പറ്റും അതായത് ഇപ്പം നമ്മളോട് പറയുക 40 degree വരുന്ന രീതിയിൽ ഒരു ആംഗിൾ വരയ്ക്കുക അല്ലെങ്കിൽ 60 degree വരുന്ന രീതിയിൽ ഒരു ആംഗിൾ വരയ്ക്കുക 120 degree വരുന്ന രീതിയിൽ ഒരു ആംഗിൾ വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് നമുക്കൊരു പേജ് നമ്പർ 13 ഒരു പോർഷൻ ഉണ്ട് ഡ്രോയിങ് ആൻഡ് ആംഗിൾ എന്നുള്ളത് അപ്പോൾ അതിനകത്തൊരു 40 degree ആംഗിൾ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് 40 degree ആംഗിൾ നമുക്ക് വരയ്ക്കാം എന്താണ് 40 degree വരുന്ന രീതിയിൽ നമുക്കൊരു ആംഗിൾ നമുക്ക് വരയ്ക്കാം അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് എപ്പോഴും വേണ്ടത് നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കണം ആ ലൈനിലേ ഉള്ളൂ നമുക്ക് ആംഗിൾ വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ടീച്ചർ സ്കെയിൽ എടുത്തിട്ടുണ്ട് സ്കെയിൽ എടുത്തിട്ട് ഇപ്പം നമ്മളോട് എത്ര ലെങ്ത് വേണമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്തിൽ ടീച്ചർ ഒരു ലൈൻ അങ്ങ് വരച്ചു കണ്ടോ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി എനിക്ക് 40 degree ആണ് ആംഗിൾ വരേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഈ ലൈനിൻ്റെ നമുക്ക് ഈ ലൈനിൻ്റെ ഇവിടുന്ന് വേണമെങ്കിലും 40 degree എടുക്കാം അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വേണമെങ്കിലും 40 degree എടുക്കാം അപ്പോൾ ടീച്ചർ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ ഫോം ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് 40 degree വേണം അപ്പോൾ എന്ത് ചെയ്യണം ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വരത്തക്ക രീതിയിലും ഈ ലൈൻ വരുന്ന രീതിയിലും നമ്മളിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രൊട്രാക്ടർ വെക്കുക
ഓക്കെ ക്ലിയർ ആയോ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്തതിന് ശേഷം 40 ഡിഗ്രി എടുക്കുക അപ്പോൾ ഇവിടെയാണ് 0 0 10 20 30 40 അപ്പോൾ 40 ടെ എവിടെ കറക്റ്റ് ആ വരുന്ന എവിടെ ഒരു ഒരു പോയിന്റ് അങ്ങേട്ടേക്ക കണ്ടോ അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് കാണാവോ പോയിന്റ് ഇതാണ് 40 ഡിഗ്രിയുടെ അവിടുന്ന് ടീച്ചർ ആ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്തപ്പോൾ എവിടെയാണ് 40 ഡിഗ്രി വരുന്നതെന്ന് കണ്ടു അവിടെ ആ ആ പോയിന്റിന്റെ അവിടെ ആ ലൈനിന്റെ അവിടെ ഇത് 40 ഡിഗ്രി അവിടെ ഒരു പോയിന്റ് ഇട്ടതാണ് ഇവിടെ ഉള്ളത് ഇനി എന്ത് ചെയ്യണം ഇനി ആ ആംഗിൾ വരയ്ക്കാനായിട്ട് ഈ 40 ഡിഗ്രി അപ്പം ഇതാണ് 40 ഡിഗ്രി വരുന്നത് അപ്പോൾ ആ 40 ഡിഗ്രി വരുന്ന അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കറക്റ്റ് എഡ്ജ് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഈ പോയിന്റ് കൂട പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണ് ഇവിടെ കിട്ടുന്ന ഈ ആംഗിൾ ആണ് 40 ഡിഗ്രി എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പോൾ എങ്ങനെയാ 40 ഡിഗ്രി എന്നുള്ള ഒരു മെഷർമെന്റ് 40 ഡിഗ്രി നമ്മൾ വരച്ചത് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു എന്നിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് 40 ഡിഗ്രി വരുന്നതെന്ന് നോക്കി 40 ഡിഗ്രി ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു അപ്പോൾ നമുക്ക് ഈ ലൈനോ ഈ ലൈനിൻ്റെ ഒന്ന് ലെങ്ത് നമ്മളോട് പറയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഈ 40 ഡിഗ്രി ഈ റൈറ്റ് സൈഡിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ അപ്പോൾ അതും ടീച്ചർ കാണിച്ചു തരാം ഇപ്പം ഓക്കെ അപ്പോൾ ആ ലൈൻ ഇതായിരുന്നു എന്ന് വിചാരിക്കുക കാണാമല്ലോ അല്ലേ ഓക്കെ അപ്പം ഇതായിരുന്നു ഇതായിരുന്നു ആ ലൈൻ എന്ന് ഈ ലൈൻ എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 40 ഡിഗ്രി നമ്മൾ നേരത്തെ ചെയ്തത് ഇനി നമുക്ക് ടീച്ചർ റൈറ്റ് സൈഡിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ കറക്റ്റായിട്ട് നമ്മൾ പോയിന്റ് ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും ഈ ലൈനിൻ്റെ ഈ കോർണറും വരുന്ന രീതിയിൽ കോമ്പസ് വെച്ച് പ്രൊട്രാക്ടർ വെച്ചു അതിന് ശേഷം ലൈൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു 40 എന്നുള്ള കറക്റ്റ് മെഷർമെൻ്റ് എവിടെയാ 0 10 20 30 40 അപ്പോൾ ഇവിടെയാണ് 40 വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിന്റ് ഇട്ടു പോയിന്റ് മാർക്ക് ചെയ്തു ഇപ്പോൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്താൽ മതി ആ പോയിന്റ് കൂടെ ഈ ലൈനിൻ്റെ കോർണറിൽ വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് കണ്ട ഇവിടെ വരച്ച് കഴിയുമ്പം ഇനി നമുക്ക് കിട്ടുന്ന ആംഗിൾ ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്ര ഡിഗ്രിയാണ് 40 ഡിഗ്രി നമുക്ക് കിട്ടി ക്ലിയർ ആയോ അപ്പോൾ നമുക്കൊരു ഒരു ഒരു ഡിഗ്രി തന്നിട്ട് നമ്മളോട് അത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതേപോലെ വരയ്ക്കാം അന്നെങ്കിൽ നമുക്ക് എന്നെങ്കിൽ നമുക്ക് 120 ഡിഗ്രി വരച്ചാലോ അടുത്തതായിട്ട് 120 ഡിഗ്രി എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ 120 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുക അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സ്കെയിൽ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക അല്ലേ ഒരു ലൈൻ വരച്ചു അതിനുശേഷം എന്ത് ചെയ്യുക പ്രൊട്രാക്ടർ എടുക്കുക പ്രൊട്രാക്ടർ എടുക്കുക അതിനുശേഷം ഈ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ആകാം കേട്ടോ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ പോയിന്റ് ചെയ്യുക ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം 120 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ലൈൻ ഇങ്ങോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് 0 10 20 30 8 70 80 90 100 110 120 120 എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് ഇവിടെയാണ് 120 വരുന്നത് അല്ലേ 120 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രീനേക്കാളും കൂടിയ ആംഗിളാണ് അപ്പോൾ ഉറപ്പായിട്ടും 90 ഡിഗ്രിയുടെ ഇപ്പുറത്തേക്കാണ് വന്നത് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെയാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പോയിന്റ് വരുന്ന രീതിയിൽ പോയിന്റും നമ്മുടെ ലൈനിൻ്റെ ഒരു എഡ്ജും വരുന്ന രീതിയിൽ നമ്മളിതങ്ങോട്ട് വരച്ചു കണ്ടോ അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് ഇത് 120 ഡിഗ്രിയാണ് ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ എനിക്ക് റൈറ്റ് ഇവിടെയും വേണമെങ്കിൽ 120 ഡിഗ്രി വരയ്ക്കാൻ പറ്റും അപ്പോൾ 120 ഡിഗ്രി വരയ്ക്കാനായിട്ട് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ വേണം വരാൻ അല്ലേ 0 10 20 അങ്ങനെ വന്നു 90 വന്നു 100 110 120 അപ്പോൾ ഈ സൈഡിലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും 120 എന്നുള്ള ഡിഗ്രി വരുന്നത് അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണ് 120
ഡിഗ്രി കിട്ടും അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒരു മെഷർമെന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ടീച്ചർ കുറച്ച് ഹോംവർക്ക് തരാം അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ആ മെഷർമെന്റ് വരുന്ന രീതിയിൽ നിങ്ങൾ ആംഗിൾസ് വരയ്ക്കണം ഓക്കേ അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോ ഇത് തന്നെ ഇപ്പോ 120 60 അതുപോലത്തെ നമ്പേഴ്സ് മാത്രമല്ല ചിലപ്പോൾ 72 ഡിഗ്രി ഒക്കെ വരയ്ക്കാൻ ചോദിക്കാം അപ്പോൾ 72 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോ നമുക്ക് 72 ഡിഗ്രി ആണ് വരയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക 72 ഡിഗ്രി അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോമ്പസ് എടുക്കുക സോറി സ്കെയിൽ എടുക്കുക ഒരു ലൈൻ വരയ്ക്കുക 72 ഡിഗ്രി എടുക്കുക അല്ലേ 72 ഡിഗ്രി എങ്ങനെ എടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് 0, 10, 20, 30, 40, 50, 70 ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കണം 72 എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ഒരു ഇതാണ് അല്ലേ അപ്പോൾ 70 ഇവിടെയാണ് 71 72 അപ്പോൾ അതിൻ്റെ തൊട്ട് രണ്ട് സ്ഥാനമോടെ മാറിയത് 70 കഴിഞ്ഞിട്ട് ഒരു രണ്ട് ലൈനോടെ നോക്കിയാൽ മതി 71 72 അപ്പോൾ ഇതാണ് 72 വരുന്ന പോയിൻ്റ് ആ പോയിൻറ്റിൽ നിന്ന് അപ്പോൾ അവിടെ പോയിൻ്റ് ഇടണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്നിട്ട് അങ്ങോട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ് 72 ഡിഗ്രിയാണ് ക്ലിയർ ആയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത് നമുക്കൊരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഇപ്പം ആംഗിളിൻ്റെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ അതിപ്പോൾ 70 ഡിഗ്രി 60 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി എന്നൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ പഠിച്ചത് അല്ലേ ടീച്ചറിൻ്റെ കൂടുതൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഓർക്കും നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ശരിക്കും ഈ ലൈനിൻ്റെ ഇതെന്താണ് ഈ ലൈനിൻ്റെ ആംഗിൾ എത്രയാണ് ശരിക്കും അപ്പോൾ ഇത് ഈ ലൈൻ ഇങ്ങനെ വളച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് ഇതിൻ്റെ ആംഗിൾ കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ആംഗിൾ ശരിക്കും എത്രയാണ് ഇങ്ങനെ ലൈൻ എന്ന് പറയുന്നത് എന്താണ് കണ്ടോ ഈ ലൈൻ എന്ന് തന്നെ നമ്മളിങ്ങനെ ഒരു പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും എത്രയാണ് 180യിലാണ് നിൽക്കുന്നത് അല്ലേ എന്ന് വെച്ചെന്നാൽ ഈ ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇപ്പോൾ ലൈൻ ഇപ്പോൾ നമ്മളിവിടെ ഒരു സെൻറ്റർ ഒരു പോയിൻ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് കേട്ടോ അപ്പോൾ ലൈനിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ ലൈൻ ലീനിയർ പെയർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ലൈനിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 180 ഡിഗ്രിയാണെന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ അതൊക്കെ എക്സ്ട്രാ ആയിട്ട് ടീച്ചർ പറഞ്ഞു തന്ന കുറച്ച് കാര്യമാണ് അത് നിങ്ങളിപ്പം പഠിക്കേണ്ട കാര്യമൊന്നുമല്ല അപ്പം ലീനിയർ പെയർ എന്നൊക്കെ ഉള്ളൊരു വാക്ക് നിങ്ങൾ 7th സ്റ്റാൻഡേർഡ് ചെല്ലുമ്പോൾ നിങ്ങൾ കേൾക്കും അപ്പം അന്ന് ഒന്ന് ഓർത്താൽ മാത്രം മതി അപ്പോൾ ഒരു ലൈനിൽ നമ്മളിങ്ങനെ ഒരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ലൈനിൽ ഓക്കെ അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 180 ഡിഗ്രി ആയിരിക്കും അതാണ് ഈ പ്രൊട്രാക്ടറിൻ്റെ ഫുൾ നമ്മുടെ കയ്യിലുള്ള പ്രൊട്രാക്ടറിൻ്റെ ഫുൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 180 ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആംഗിൾ വരയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ പലത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് മാറും ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അടുത്ത എക്സസൈസിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ